പരിപാടിക്ക് വന്നിട്ടു അപ്പോൾ നല്ല അടിപൊളി ഇത് പുതിന കട്ടൻ നിങ്ങൾ ആരെങ്കിലും കട്ടൻ ചായയിൽ പുതിനയുടെ ഇല ഇട്ട് കുടിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യണം ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് പിന്നെ സ്പെഷ്യൽ എന്താണെന്ന് അറിയോ നോക്കിക്കോട്ടോ വാവ് നല്ല ആവി പറയണേ കിഡിലെ നടയാണേ അടാന്ന് ഒന്ന് സ്പെഷ്യൽ ആണ് കേട്ടോ ശർക്കരയും ഇല്ല പഞ്ചസാരയും ഇല്ല ഞങ്ങൾക്ക് ആർക്കും പൊതുവെ മധുരം വലിയ താല്പര്യമില്ല അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ അട ഉള്ളിൽ ഫുള്ള് തേങ്ങ വെച്ചിട്ട് മധുരമൊന്നുമില്ലാതെ നമ്മൾ ഓണത്തിനൊക്കെ പൂവട ഉണ്ടാക്കില്ലേ അതിന് പൂങ്ങൾ വയ്ക്കും തുമ്പപ്പൂങ്ങൾ വയ്ക്കും ഇതിൽ പൂവ് വെച്ചിട്ടില്ല വെറുതെ ഗോതമ്പിൻ്റെ ഉള്ളിൽ തേങ്ങ മാത്രം വെച്ചിട്ട് അട നല്ല ചൂടടേ നല്ല കിട്ടിലും കട്ടൻ ചായ കുറച്ച് ചെറുതായിട്ട് മഴയുണ്ട് ട്രൈ ചെയ്താലോ ആഹാ കിട്ടലും ചായയാണ് കേട്ടോ അടയും കൊള്ളാം മധുരം ഇഷ്ടമില്ലാത്തവർക്ക് മാത്രമേ അത് അത്ര ഇഷ്ടപ്പെടുള്ളൂ കുറേ മധുര സ്നേഹികളുണ്ടെങ്കിൽ അവർക്ക് അയാൾ അത്ര ഇഷ്ടപ്പെടില്ല കാരണം മധുരം ഇല്ലാത്തതുകൊണ്ടേ അത്രയ്ക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ എനിക്കിഷ്ടമാണ് കാരണം എനിക്ക് അധികം മധുരം വേണ്ട കുറച്ച് തേങ്ങയുണ്ട് കണ്ടോ ഹെൽത്തിയുമാണ് ഈ മധുരം ഇഷ്ടമുള്ളവർക്ക് വേറൊരു സൗണ്ട് ഒരുവിധം കഴിച്ച് തീർത്തു കേട്ടോ തമുക്കെന്ന് പറയും തമുക്കെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ഗീവർഗീസ് പുണ്യാളൻ്റെ അവിടുത്തെ ഒരു എന്താ പറയുക പെരുന്നാളാണ് തമുക്ക് പെരുന്നാൾ നമ്മുടെ പാളയും കുടം പഴവും അരി വറുത്തതും ശർക്കരയും കൂടെ നെയ്യൊക്കെ ചേർത്ത് കൂട്ടി കുഴച്ചുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പള്ളിയിലെ ഭയങ്കര ടേസ്റ്റാണ് വൃശ്ചിക മാസം എൻ്റോടുകൂടിയാണ് ഇവരുടെ പെരുന്നാൾ വരുന്നത് അപ്പോൾ പള്ളിയിൽ നിന്ന് കിട്ടും അത് കിടലാണ് പിന്നെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ പഴം ഉണ്ടാകുന്ന നമുക്ക് ഇതുപോലെ ചെയ്യാം അതിൻ്റെ പേരാണ് അപ്പോൾ ഇതും ഏതായാലും ചെയ്തു നോക്കണം എല്ലാവർക്കും ബൈ ബൈ.